Aliens. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ എന്തായാലും പോവല്ലേ, മൂന്നാല് പൊതി ചോറ് എടുത്താലോ? വേണ്ടടി നമുക്ക് ട്രെയിനിലത്തെ ഭക്ഷണം ഒന്നും വേണ്ട, പിന്നെ ചോറ് വേണ്ടേ, ചപ്പാത്തി കടലക്കറി കൊണ്ടുവരാ. ചപ്പാത്തി തുറക്കുമ്പോ മരം പോലെ ഇരിക്കും. എന്തൊരു പൊതി ചോറ് വേണം? എനിക്കും ചോറ് മതി. പിന്നെ നീ ഒരു പൊരിച്ചുകൊണ്ടെടുത്തോ. പിന്നെ രാവിലെ നമുക്ക് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് ഇഡ്ഡലി എന്തെങ്കിലും കഴിക്കാം. ഉച്ചക്ക് ഗുരുവായൂരപ്പന്റെ ഭക്ഷണം. അവിടെ അന്നദാനം ഉണ്ടല്ലോ, അവിടെ കഴിക്കുന്നതായിരിക്കും. എന്തായാലും ഇപ്പോഴെങ്കിലും ഒന്ന് കാണാൻ പറ്റില്ല ഗുരുവായൂരപ്പനെ, എത്ര നാളായി കൊതിക്കുന്ന ഭഗവാനെ കാണാൻ. ഓ, നന്ദനത്തിലെ ബാലാമണി. ആ, ഏറെക്കുറെ. എന്താടി നല്ല മണം നീന്തിട്ട് തുടക്കണത്? ഹൈജിനോമാക്സ് പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുണ്ടോ? ശരിയാ, നല്ല മണമുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലത് കിട്ടിയ ഉടനെ ഇങ്ങോട്ട് കൊണ്ടുവരും, എന്നാ ഒരു കുപ്പി അങ്ങോട്ട് മേടിച്ചിട്ട് വരാൻ. എടി, ഇത് മേടിച്ചു നോക്കട്ടെന്ന് കരുതി. ഇതിപ്പോ കൊള്ളാം, നീ നിനക്ക് ഒന്നും മേടിച്ചു തരാം. ഇതിന്റെ ഒരൊറ്റ തുള്ളി മതി. അത് മാത്രല്ല, ഇത് വെച്ച് തുടച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ആ പരിസരത്തോട്ട് പിന്നെ പ്രാണിയും ഈച്ചയും ഒന്നും വരുത്തില്ല. അപ്പൊ എനിക്ക് എന്തായാലും വേണം അടുക്കളയില പച്ചക്കറിക്കും ഇങ്ങനെ കൊട്ടയിൽ ഇടി. എന്റെ അടുത്ത് എപ്പോഴും പൊടിയിച്ച് ഇങ്ങനെ അറുത്തോ. ഒരു തുള്ളി മതി, നല്ല നീറ്റ് ആവും. പിന്നെ ഇതിന്റെ 11 വെറൈറ്റീസ് ഉണ്ട്. കാലത്ത് നേരത്തെ നിർമ്മാല്യം തൊഴാലോ. പോയ എന്തായാലും നിർമ്മാല്യം തൊഴണം. തിരിച്ചു നമുക്ക് തൃശ്ശൂർ ഇറങ്ങാം. അതെ, നമുക്ക് തൃശ്ശൂര് ഇറങ്ങിയ ചവറ്റാനിക്കരയിലൊക്കെ ഒന്ന് പോണമെന്നുണ്ടായിരുന്നു. നമ്മള് ഉച്ചക്കുള്ള അന്നദാനം അവിടെ നിന്നാണ് ഗുരുവായൂരപ്പനും കഴിഞ്ഞു. അവിടെ നേരെ നമ്മൾ ട്രെയിനിൽ തൃശ്ശൂര് വന്ന് വടക്കുന്നാഥനെയും കണ്ട് എങ്ങോ പിറ്റേന്നാണെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും. വേണ്ട, അത് പിന്നെ ഒരു പ്രാവശ്യം പോവാം. തങ്കം എവിടെയുണ്ട്? ഞാൻ അവിടെ എല്ലാം പോയി, അവിടെ ഒക്കെ പോയി നോക്കിട്ട് കാണാനില്ല. നാളെ വൈകുന്നേരം നമ്മള് പോകുന്നത്. ആയിക്കോട്ടെ, വൈകുന്നേരം ഇന്റർസിറ്റിക്ക് നിങ്ങൾ പോയിട്ടോ, ഞാൻ കാണൂല. അയ്യോ, എന്ത് പറയാൻ, ഭയങ്കര പരിപാടികളൊക്കെയല്ലേ മറ്റന്നാ. എന്ത് അമ്മവ വിഴിഞ്ഞൻ തുറമുഖം തുടങ്ങി കപ്പൽ, ആദ്യത്തെ കപ്പൽ വരെയല്ലേ? എന്താ നീയാണ് കപ്പിത്താൻ? അവിടെ നമ്മള് ഡി ഡി ടി പാർട്ടി സ്വീകരണം കൊടുക്കില്ലേ ആദ്യത്തെ കപ്പലിന്? പോണോ ഈ വിഴിഞ്ഞൻ തുറമുഖത്ത് നടക്കണതിന് നിങ്ങളുടെ പാർട്ടി തമ്മിൽ എന്ത് ബന്ധാ? അയ്യോ, ഈ വിഴിഞ്ഞൻ തുറമുഖവും ഈ ഡി ഡി ടി പാർട്ടിയും ഇതുമായിട്ടുള്ള ഒരു ബന്ധം അറിയാം. അപ്പുകുട്ട സാറിന്റെ വകയിലെ ബന്ധത്തിൽ വലിച്ചോണ്ട് വേണ്ട ആണ്. എങ്ങനെ എങ്ങനെ? അമ്മാവാ, ഈ അപ്പുകുട്ട സാറിന്റെ അച്ഛൻ കോതണ്ടപാണി സാർ. കോതണ്ടപാണി സാർ നേരത്തെ നമ്മളെ ഈ ഡി ഡി ടി പാർട്ടി INSP ആയിരുന്നു. സാറ് ആയിരുന്നപ്പോ, കോതണ്ടപാണി സാർ ആയിരുന്നപ്പോ സാറ് എടുത്തു വെച്ച ഒരാശയമാണ് ഈ വിഴിഞ്ഞൻ തുറമുഖം. സത്യത്തിൽ അതിന്റെ ആദ്യത്തെ തറക്കം ഇട്ടതും സാറാണ്, കോതണ്ടപാണി സാറാണ്. കോതണ്ടപാണി സാർ അപ്പുക്കുട്ട സാറിന്റെ അച്ഛൻ. സാറിന്റെ മനസ്സിലുണ്ടായ ഒരാശയമാണ്. ഇതിന്റെ ഒരു സത്യാവസ്ഥ പറഞ്ഞുതരാം. ഈ അപ്പുക്കുട്ട സാറിന്റെ അച്ഛൻ കോതണ്ടപാണി സാർ രാവിലെ നടക്കാനിറങ്ങും. ഈ കടപ്പുറത്ത് വഴിയാണ് നടക്കുന്നത്. അങ്ങനെ ഒരു ദിവസം അപ്പുക്കുട്ട സാറിനെയും കയ്യിൽ പിടിച്ച്, സാറിന് അന്ന് 7 വയസ്സോ 8 വയസ്സോ, ഇങ്ങനെ തുറമുഖത്തൂടെ ഇങ്ങനെ നടക്കുക രാവിലെ. അപ്പൊ അപ്പുക്കുട്ട സാറ് കടലാസ് വെള്ളം ഉണ്ടാക്കി ഈ കടലിൽ ഇങ്ങനെ വിട്ടു. കോതണ്ടപാണി സാർ ഇങ്ങനെ നോക്കി നിന്നിട്ട് സാറിന്റെ മനസ്സിൽ അപ്പോൾ ഉണ്ടായ ആശയമാണ്, ഈ കടലാസ് വള്ളങ്ങളെല്ലാം മാറി ശരിക്കും കപ്പലായാൽ എങ്ങനെ ഇരിക്കും. അങ്ങനെ തുടങ്ങിയതാണ്, അങ്ങനെ സാറ് കൊണ്ടുവന്ന ആശയമാണ്. സാറ് തറക്കല്ലിട്ട പരിപാടിയാണ്. അപ്പൊ പിന്നെ ഞങ്ങള് ഡി ഡി ടി പാർട്ടി അവിടെ വേണ്ടേ? അതിന്റെ മുഴുവൻ അവകാശവും കളിക്കരുത്. ഇവിടെ കല്ലിടാനും നിങ്ങളെ നിർബന്ധിക്കാനൊന്നും പറ്റില്ല. മര്യാദക്ക് ഗുരുവായൂരപ്പനെ കാണാൻ ഒരു കാര്യം പറഞ്ഞത് പറയണം, മനസ്സിലാക്കി. അതിന്റെ ഗൗരവം മനസ്സിലാക്കി പറഞ്ഞിട്ടല്ലേ ഇത് തീരുമാനിച്ചത്. എന്ന് പറഞ്ഞാൽ പാർട്ടി അടിയന്തരമായിട്ട് ഇങ്ങനെ ഒരു പൊതുപ്രവർത്തകൻ ഇങ്ങനെ ഈ ദിവസം പാർട്ടിക്കാർ പോകട്ടെ, എല്ലാ ചെലവും ഞാൻ എടുക്കാം, ഈ ചെലവ് എടുക്കണ്ട. അമ്മാവ പൈസയുടെ വിഷയമല്ല അമ്മാവ, അത് നോക്കിക്കോ. ഇതിന് ഗുരുവായൂരപ്പൻ നിങ്ങളെ ശിക്ഷിക്കും. ഓ, നീ പിന്നെ നീ പറഞ്ഞ ഒന്ന് മനസ്സിലാക്കി. ആരെങ്കിലും തലയിൽ ആൾ താമസമുള്ളവർ വേണ്ടേ? തീരെയുള്ള പരിപാടിയാണ്. എവിടെയെങ്കിലും പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് ഇടം കോലിടും. തുറമുഖം പദ്ധതി പാർട്ടിക്ക് ബന്ധം വെറുതെ വരാതിരിക്കാനുള്ള ഒരേ നമ്പർ. ഇവനല്ലെങ്കിൽ അങ്ങനെ തന്നെ പറഞ്ഞ പോലെ നല്ല മണം ഉണ്ട് കേട്ടോ. എന്താ അതിന്റെ പേരെന്താ?
നീ തങ്കൈ പറയണത് മനസ്സിലാക്കാതെ അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞോണ്ടിരിക്കല്ലേ. പറഞ്ഞ കാര്യം പറഞ്ഞിട്ടും ഗ്ലീറ്റർ സമ്മതിക്കുന്നില്ലല്ലോ. പോവാ ഗ്ലീറ്റർ. ഞാൻ പറഞ്ഞില്ലേ നീ അവരെ കൂടെ അങ്ങ് പൊക്കിയോ? ഇനി എന്നെ എടുത്തോണ്ട് പോകുള്ളൂ എന്ന് പറഞ്ഞാ എനിക്ക് അവിടെ വിടിഞ്ഞ പരിപാടിക്ക് പോകാതിരിക്കാൻ പറ്റൂ? ഇത് എത്ര നാള് മുമ്പ് പറഞ്ഞേക്കണ ഗ്ലീറ്റർ. നമ്മൾ എല്ലാവരും കൂടി പുറത്തു പോയിട്ട് എത്ര നാളായി. ഗ്ലീറ്ററിന് വന്നാൽ എന്താ കുഴപ്പം? ഒരു വിഴിഞ്ഞ വസതി പുറത്ത് നമുക്ക് പിന്നെയും പോവാം. ഈ വന്ന കപ്പൽ അവിടെ നിൽക്കില്ല, അത് അതിന്റെ വഴി നോക്കി പോവും. ഗ്ലീറ്റർ എന്തോ ഒരു നാള് മുമ്പ് പ്ലാൻ ചെയ്തതാ ഗ്ലീറ്റോ. അന്നേരം ഉണ്ടായാലേ ഈ കപ്പലും തുറമുഖമൊക്കെ എവിടെ? നിങ്ങൾ അന്നേരം ഒന്നും പറഞ്ഞില്ലല്ലോ. അതിപ്പോ അപ്പുക്കോട്ട സാർ ഇപ്പോഴാണ് ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞത്, കോതണ്ടപാണി സാറിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അത് അറിഞ്ഞോണ്ടല്ലേ പോണത്? നിങ്ങൾ എന്ത് കാര്യത്തിന് പോണതാ? അവിടെ ഭരിക്കണ ആൾക്കാരും പ്രതിപക്ഷവും എല്ലാവരും നിൽപ്പുണ്ടാവും. നിങ്ങൾ ആ പുറകെ പോയി നിന്നിട്ട് എന്തുണ്ടാക്കാനാ നിങ്ങൾ? വേണമെങ്കിൽ എനിക്ക് ആര് പുറകെ നിൽക്കും? ഇപ്പൊ മുന്നിൽ നിൽക്കാൻ ഏറ്റവും യോഗ്യത ഉള്ളത് ഞങ്ങളാണ്. ഞങ്ങൾക്കാണ് അതിനുള്ള അധികാരമുള്ളത്. ഞങ്ങൾ ഏറ്റവും ഫ്രണ്ടിലുണ്ടാവും, കപ്പലിനെ സ്വീകരിക്കും. അവിടെ നിന്നോട്ട് ഞങ്ങൾ അപ്പുക്കുട്ടൻ സാറിന് ജയ് വിളിക്കും, കോതണ്ടപ്പാണി സാറിന് ജയ് വിളിക്കും, ഡി ഡി ടി പാർട്ടിക്ക് ജയ് വിളിക്കും. അതിലൂടെ ദേശീയ ചാനലെല്ലാം ഉണ്ട്, ജനശ്രദ്ധ പിടിച്ചു പറ്റി ഞങ്ങൾ ദേശീയ തലത്തിൽ ഈ പാർട്ടി ഒന്നുകൂടെ ഒന്നെങ്കിലും ഒരു പടിയുടെ കയറാൻ പോവുകയാണ്. അവിടെ ചെന്ന് നിന്നിട്ട് നിങ്ങൾക്ക് പുറകിൽ പോലും നിൽക്കാൻ പറ്റാതെ ആൾക്കാർ നിങ്ങളെ തിക്കി 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 തുറമുഖത്തിന്റെ അപ്പുറത്ത് കൊണ്ടുവന്നിട്ട് ചമ്മി നാറി നിങ്ങൾ തിരിച്ചു വരും. ഓ കാണാം നമുക്ക്. നീ ടിവിയിൽ കൂടെ ഇരുന്ന് കാണും, ഞാൻ നിനക്ക് അത് കാണിച്ചു തരും. നിങ്ങൾ എന്തോരം കാര്യങ്ങൾ ഇതേപോലെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് നേരെ ചൊവ്വ വന്നിട്ടുണ്ടോ? അതെന്താ പറ്റാത്ത നിന്റെ ഈ നെഗറ്റീവ്? നെഗറ്റീവ് അല്ല, നിങ്ങൾ വടി വെച്ചെടുത്ത് കൊട വെക്കൂലത്തിനല്ലേ നോക്കേണ്ടത്? ഞാനും യാത്രക്ക് ഇവർക്ക് ഒരേ നിർബന്ധം, ഞാൻ കൂടെ ചെല്ലണം. അവർക്കെല്ലാം വേറെ പണിയുണ്ട് കേട്ടാ. അപ്പുക്കുട്ട സാർ വേറെ ജോലി നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, അതിലും വലുത്. അതായത് ഈ കപ്പലിന്റെ ദോഷങ്ങൾ മാറാനായിട്ട് ഒരു തേങ്ങ അടിക്കണം, പിന്നെ അത് നാരങ്ങ വെക്കണം. അത് എന്തോ ആവട്ടെ, ഗുരുവായൂർ പോകാനുള്ള ആ മോഹം, ആ വ്യാമോഹം, അത് മനസ്സിൽ നിന്ന് നീ ഞാനും മാറ്റി വെച്ചു. ഓ ഇടി ഒന്നും ഇടി ഇടീടാ പെണ്ണുങ്ങളുടെ പോലത്തൊരു കണ്ണു. നീയേ ഗുരുവായൂർ അവിടെ തന്നെ കാണും, നമുക്ക് പിന്നെയും പോവാം. കപ്പൽ അങ്ങനല്ല, പോവും അതിന്റെ വഴിക്ക് പോവും. ഇവിടെ നല്ല ഫുഡുണ്ടാ, ഞാൻ മേടിച്ചിട്ടാ. നീ ധൈര്യമായിട്ട് ഇല്ലേ, മേടിഞ്ഞപ്പോ നമുക്ക് അവിടെ ഉസ്താദ് ഹോട്ടലിൽ നിന്ന് ഫുഡ് മേടിച്ചിരുന്നു ഞാൻ. അങ്ങ് ഒരു ചായ എടുക്ക. ചായ ഇല്ല. എന്നാ പാല് മതി. അത് കലക്കില്ല. ഗുരുവായൂർ പോകുമ്പോ സത്യം പറഞ്ഞ നമ്മള് പോലീസുകാരുടെ കാര്യം വലിയ കഷ്ടമാണ്. നമുക്ക് നമ്മുടേതായ തീരുമാനങ്ങളോ നമുക്ക് നമ്മുടേതായ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റില്ല. എപ്പോ വിളിച്ചാലും ഡ്യൂട്ടിക്ക് പോകുന്നല്ലോ. അവർക്ക് ഇമ്മാരെന്ന് പറഞ്ഞാൽ അതല്ലോ. ആ സാബുവിന്റെ കൊച്ചിന് സുഖമില്ല കിടക്കുന്നു, സുഖമില്ല കിടക്കണമെന്ന് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും അവർക്ക് മനസ്സിലാവുന്നില്ല. ഡ്യൂട്ടി ആണെങ്കിൽ നിങ്ങൾ ഡ്യൂട്ടിക്ക് പോയാൽ പറ്റുള്ളതാണ്. കഷ്ടമല്ലാത്ത എന്തെങ്കിലും പണി കണ്ടെ വേറെല്ലാം പഠിക്കും പോണം. പണ്ട് പഠിപ്പിക്കാൻ പോയാലും മതി. ഇപ്പൊ നമ്മളെന്തായാലും ഒരു രണ്ട് രണ്ടര വയ്ക്കാൻ പറ്റത്തില്ലേ ഗുരുവായൂർ വെളുപ്പിനെ? അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, എന്നിട്ട് പിന്നെ നമുക്ക് കുളിച്ച് നേരെ ഫ്രഷ് ആയിട്ട് ക്യൂവിൽ പോയി നിൽക്കാം. ഭയങ്കര ക്യൂവായിരിക്കും, നിർമ്മലം തൊഴണ്ടേ. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങാം കുറച്ച് സമയം. രാത്രി ഉറങ്ങാൻ പറ്റാത്തല്ലേ. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടെ ഒക്കെ പോവാം. അപ്പൊ എത്ര നാളത്തെ ആഗ്രഹമല്ലേ എന്റെ കൊന്നു. എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു, കാരണം അമ്മ എപ്പോഴും പറയായിരുന്നു ഗുരുവായൂർ പോണം. പക്ഷേ ചേട്ടനും കൂടെ വന്നാ മതിയായിരുന്നു, അതിന് എപ്പോഴും തിരക്ക്. ഈ പറഞ്ഞ പറഞ്ഞ കണക്ക് തന്നെ നമുക്ക്. ഇപ്പൊ എന്റെ ഒരു പ്രശ്നം അറിയാമോ? എനിക്ക് അന്ന് ഡ്യൂട്ടി ഉണ്ട്. ആ മറ്റേ തുറമുഖത്തിന്റെ മറ്റേ ഷിപ്പ് വരുന്നതിനെ സംബന്ധിച്ച് കപ്പൽ വലിച്ചേട്ടാ മോണേ. അല്ലടി, ഇത് ഈ പറഞ്ഞ കണക്ക് നമ്മള് അന്ന് ഒരുപാട് വി വി ഐ പികൾ വരുന്നുണ്ട്, കേന്ദ്രത്തിൽ നിന്ന് ആൾ വരുന്നുണ്ട്. ഇത് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ലേ കപ്പൽ വരും, ഈ തുറമുഖത്തിന്റെ കാര്യമൊക്കെ? അന്നൊന്നും വേട്ടിനെ അറിയത്തില്ലായിരുന്ന ഡ്യൂട്ടി ഉണ്ടാവും, അന്നൊന്നും ഡ്യൂട്ടി ഉണ്ടാവത്തില്ലെന്നാണല്ലേ. ഡ്യൂട്ടി കിട്ടില്ല, ഇപ്പൊ ആള് കുറവായത് കൊണ്ട് നമ്മള് ഡ്യൂട്ടി കിട്ടിരിക്കാണ്. ഇത് അതൊന്നും അല്ല ഏട്ടാ, ഗ്ലീറ്റോ ചേട്ടൻ വരത്തില്ല എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ രണ്ടുപേരും വരത്തില്ല എന്ന് പറഞ്ഞു. നിങ്ങളല്ലേ വെറുതെ ഇരുന്ന ഞങ്ങളെ ഇളക്കിയത്? അത് പോണെന്ന് ആഗ്രഹം ഇല്ല നിങ്ങക്ക്? നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഇല്ല, ഞങ്ങളുടെ ആഗ്രഹം മാത്രമേ ഉള്ളൂ എപ്പോഴും. മൂന്നുപേരും കൂടെ ഒത്തുള്ള കളിയല്ലേ ഇത്? വെള്ളം അടിച്ചിരിക്കാനുള്ള അമ്മാവനും എന്തോ പറഞ്ഞു ഒഴിവാകുന്നുണ്ട്. അമ്മായി വിളിച്ചു പറഞ്ഞു ക്ലീറ്റോ ചേട്ടനും ഒഴിവാക്കി നിങ്ങൾ രണ്ടും ഒഴിവാകുന്നു.
എല്ലാരും ഉപദേശിക്കുമല്ലോ, ഭാര്യമാരെ അങ്ങനെ സ്നേഹിക്കണം, ഭാര്യമാരെ കരുതണമെന്നൊക്കെ. അവനവന്റെ കാര്യം വരുമ്പോഴത്തേക്ക് ഇതൊന്നും പ്രാവർത്തികമാക്കത്തില്ല. തന്നെ വയ്ക്കോ, നമുക്ക് ഒരുമിച്ച് വേണ്ടാന്ന്. ഇത് നമ്മുടെ ഡ്യൂട്ടിയുടെ ഒരു പ്രശ്നം നിനക്ക് അറിയാല്ല. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നേരത്തെ എന്തൊക്കെയോ പറഞ്ഞല്ല, പോലീസുകാർക്കൊന്നും നടക്കത്തില്ല, എന്താ സഹായം ചേട്ടന്റെയും സാബുചേട്ടന്റെ കാര്യമൊക്കെ പറഞ്ഞല്ല. വരാതിരിക്കാനുള്ള തുടക്കത്തിലുള്ള നമ്പറാന്ന് ഞാൻ ഓർത്തില്ല. നമുക്കെങ്ങും പോകാനുള്ള ഒരു യോഗമില്ല. കാറിനകത്ത് നല്ലൊരു ദൂരയാത്ര ചെയ്തിട്ട് കുറെ ആളായി. നമ്മക്കൂടെ പോവായിരുന്നു. നമ്മൾ പോണണ്ടല്ലോ. നാളെ നമ്മൾ ഒരുമിച്ചല്ലേ ഇറങ്ങി. അമ്മായി ഞങ്ങള് കപ്പലിനകത്ത് കയറാൻ പറ്റില്ലേ? റെഡിയായാ? ആ ശരി ശരി, ഇറങ്ങി ഇറങ്ങി. ചേച്ചി വാ, ചേച്ചി വരുന്നടി. ഗുരുവായൂരപ്പനടുത്ത് നമ്മളെ കാര്യം കൂടെ പറഞ്ഞേക്കണേ. നിനക്ക് പറയാരുന്നല്ലോ അളി, ആ വണ്ടിയുടെ എയർ ടയർ എയറൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോകാം. ഡാഡിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പറയും വരയല്ലേ, നിങ്ങൾ സന്തോഷത്തോടെ ഇറങ്ങണേ. എന്തോ സന്തോഷത്തോടെ നിങ്ങൾ കൂടുതൽ വർത്താനം പറയണ്ട. പാവൻ വരയല്ലേ. ആ എണ്ണം വരാതിരിക്കാനൊക്കെ നോക്കി, എന്നാലും വരത്തില്ലാന്ന് പറഞ്ഞപ്പോ നീ പറഞ്ഞപ്പോ വന്നില്ലേ. ഇവിടെ ഒരാൾക്ക് ഗോതണ്ടപാണിയും കപ്പലും. അച്ഛൻ വരുന്നുണ്ടോ? ഇല്ല, അത് ഡിഡിറ്റി പാർട്ടിയുടെ വേണം. കപ്പല് ഹൂങ്കാര വിടുമ്പോ ഞങ്ങള് വേണം അവിടെ. കപ്പല് ഹൂങ്കാര ഞങ്ങൾ എവിടെങ്കിലും പോകുമ്പോ വലിഞ്ഞേറി വരാൻ നിക്കല്ലേ. ഞാൻ ഒരിക്കൽ കൂടെ ചോദിക്കാം, വരുന്ന അളിയാ. നാളമയുണ്ട്, നാളത്തെ പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ, നീ അതിന്റെ ഗൗരവം മനസ്സിലാക്കളേ. നീ ഒരു കാര്യം മനസ്സിലാക്കട്ടെ, നിനക്ക് വേണ്ടിട്ടാണ് നീ വരുമെന്ന് പറഞ്ഞോണ്ട് രണ്ടു ദിവസം ലീവ് എടുത്തത്. അമ്മാവനുണ്ടല്ലോ. അമ്മാവനുണ്ട്, അമ്മാവനുണ്ടെന്നല്ല, നീ ഇല്ലല്ലോ, നിനക്ക് വേണ്ടിയാണ് ലീവ് എടുത്തത്. എന്റെ അകത്ത് കഴിക്കാൻ കുറച്ച് സാധനം ഇരിപ്പുണ്ട് നിനക്ക്. അത് കഴിച്ചിറങ്ങുമ്പോ ഈ ഗ്രില്ലങ്ങ് കൂട്ടിയേക്കണം. അതെ, ഈ പറഞ്ഞ ബിരിയാണി 500 രൂപ കിട്ടും. നീ ഒന്ന് അടങ്ങ്. ഇനി അഥവാ അത് കിട്ടിയില്ലെങ്കിലും അത് വലിയ കാര്യമാക്കണ്ട. കാര്യമാക്കണ്ടേ? അത് പറഞ്ഞിട്ടല്ലേ ഞാൻ അവരുടെ കൂടെ പോയിരുന്നു. നമ്മൾ നടത്തിപ്പോയല്ലേ, സംഘാടകരല്ലേ. ഇനിയിപ്പോ അഥവാ നമ്മൾ ആദ്യം വരണം, നമ്മളെ കൂട്ടത്തില് വരണ അണികൾക്ക് കൊടുക്കുക. ഇനി കിട്ടിയില്ലെങ്കിൽ നിനക്ക് അടുത്ത ആഴ്ച ഞാൻ ബിരിയാണി തരും. അടുത്ത ആഴ്ച അൻസാറിന്റെ മാമയുടെ മോളിലെ കല്യാണം, അതിന് ബിരിയാണി ഉണ്ട്. മറ്റമ്മി പറഞ്ഞ കറക്റ്റ് ഉടായ്പ തന്നെ, പക്ക ഉടായ്പ. ഇവിടെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാനേ കുറച്ച് ത്യാഗങ്ങളൊക്കെ സഹിക്കണം. അതിന് പട്ടിണി കിടക്കണോ? അവിടെ എന്താ കഴിക്കാൻ പറ്റുന്നുണ്ടോ? നീ അത് അടച്ച് അവിടെ കൂട്ടിട്ടോ. എന്നിട്ട് ബാക്കി എന്തെങ്കിലും എനിക്കൂടെ എടുത്തുണ്ടോ? പ്രിയമുള്ള എന്റെ ഡി ഡി ടി പ്രവർത്തകരെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, ഡി ഡി ടി പാർട്ടി ഇതിപ്പോ സന്തോഷത്തിന്റെ മുൾമുനയിലാണ്. അതിന് കാരണം വേറൊന്നുമല്ല, ഞങ്ങളുടെ ഡി ഡി ടി പാർട്ടിയുടെ സ്ഥാപകനായ കോതണ്ടപാണി സാറിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. അതായത് വിഴിഞ്ഞം തുറമുഖ പദ്ധതി. വർഷം 400 കോടി രൂപ നമ്മുടെ നാടിന് ലാഭം ലഭിക്കുന്ന പദ്ധതിയാണ് നമ്മുടെ മുന്നിൽ ഇതാ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത് 2 ദിവസം കഴിയുമ്പോൾ. അതിന് നമ്മളേറെ അഭിമാനിക്കുകയാണ്, സന്തോഷിക്കുകയാണ്. ഈ പദ്ധതിയെ തകർക്കാനായിട്ട് പല രീതിയിലും പല ക്ഷുദ്രശക്തികൾ പല ശ്രമങ്ങളും നടത്തി. പക്ഷെ അതിനെല്ലാം നമ്മൾ ഡി ഡി ടി പാർട്ടിക്കാരെ അതിജീവിച്ചു. അവിടെയാണ് ഡി ഡി ടി പാർട്ടിയുടെ മിടുക്ക്. ഈ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ ഏറെ അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കാൻ കെൽപ്പുള്ളത് നമ്മളെ ഡി ഡി ടി പാർട്ടിക്കാർക്ക് തന്നെയാണ്. അത് മറ്റൊരു പാർട്ടിക്കും അവകാശമില്ലാന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അതിന് കാരണവും മറ്റൊന്നുമല്ല, ഡി ഡി ടി പാർട്ടിയുടെ സ്ഥാപകനായ നമ്മുടെ കോതണ്ടപാണി സാർ, അതായത് നമ്മുടെ അപ്പുക്കുട്ടൻ സാറിന്റെ അച്ഛൻ, അദ്ദേഹത്തിന്റെ പദ്ധതിയാണ്. അദ്ദേഹം തറക്കല്ലിട്ട പദ്ധതിയാണിത്. ഇതിനി ആരവകാശം പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ തുറമുഖത്ത് ആദ്യം വരുന്ന ചൈനീസ് കപ്പലിൽ ഡി ഡി ടി പാർട്ടിയുടെ പതാക മാറ്റിക്കൊണ്ട് നമ്മളിത് ലോകത്തോട് വിളിച്ചറിയിക്കും. വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഞങ്ങളുടെ സ്വപ്ന പദ്ധതിയായിരുന്നു, അത് സാക്ഷാത്കരിച്ചത് നമ്മളാണ്, നമ്മൾ ഡി ഡി ടി പാർട്ടിയാണെന്ന്. അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ കോതണ്ടപാണി സാറിൻ്റെ സ്വപ്നമായ
വിഴിഞ്ഞം തുറമുഖ പദ്ധതി നാളെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഈ ഉദ്ഘാടന ചടങ്ങിൽ എല്ലാ നല്ലവരായ നാട്ടുകാരും എൻ്റെ പ്രിയപ്പെട്ട അണികളും പങ്കെടുത്ത് ഒരു വൻ വിജയമാക്കി തീർക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പ്രചരണ ജാഥ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. നമുക്ക് ഈ കപ്പലിൽ കൂടി നാട്ടാൻ പറ്റൂ? നമ്മളവിടെ ചെല്ലാം, ചെന്നിട്ട് സൗകര്യം പോലെ നാട്ടാൻ നോക്കാം, ഇല്ലെങ്കിൽ ചാടി കയറാം. ഇനി അത് നടന്നില്ലെങ്കിൽ കപ്പിത്തം മേളിക്ക് നമുക്കൊന്നും ഒരു കൂടി അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കാം. എന്നിട്ട് അവിടെ എവിടെയെങ്കിലും നാട്ടാൻ പറയാം. അതൊന്നും എടാ ശശി, നിനക്ക് നാണമില്ലേ? കണ്ടവന്റെ കൊച്ചിനെ അച്ഛനാണെന്ന് പറഞ്ഞ് വരാൻ നാണമില്ലേ നിനക്ക്? ഉദ്ഘാടനം കഴിയുമ്പോ ഞങ്ങൾ എന്ത് കാണാൻ? നീ എല്ലാം കൂടെ ഈ പദ്ധതി പൊളിക്കാൻ ശ്രമിച്ചത് ഞങ്ങൾ അറിഞ്ഞ്. എന്റെ ക്ലേറ്റോ എപ്പോഴും ക്ലേറ്റോടെ പരിപാടി ഇത് തന്നെ. ഞങ്ങൾ എന്തായാലും തുടങ്ങും അവിടെ വന്ന്. ശശി, അവിടെ അവിടത്തെ യാഥാർത്ഥ്യം പറയാതെ സംസാരിക്കരുത്. വെറുതെ നിന്റെ അണികളെ വിളിച്ചോണ്ട് പോ. എന്തായാലും ഞങ്ങൾ ഇതൊന്നും ഉദ്ഘാടന സ്ഥലത്ത് വന്ന് നാണം കിടാതെ നീ നിന്റെ പണി നോക്കി പോ. വലിയ മൈൻഡ് ചെയ്യണ്ടാ, വലിയ മൈൻഡ് ചെയ്യണ്ട. മീൻകാരൻ വന്നോണ്ടേ തക്കള് വാവേ. എടാ തൊട്ട് അങ്ങോട്ട് നീക്കി വെച്ചത് പിന്നെ തന്നെ നീ പോവാതി. ഇങ്ങനെ ഉണ്ടായി ഗുരുവായൂർ തൊഴിലൊക്കെ കഴിഞ്ഞോ? അല്ലായിരുന്നോ തുറമുഖ ഉദ്ഘാടന വേദിയിൽ അവകാശവുമായി ഡി ഡി ടി പാർട്ടിയും തുറമുഖത്തിന് തറക്കല്ലിട്ടു എന്ന പേരിൽ ഐ എൻ എസ് പിയും പണി പൂർത്തിയാക്കി എന്ന പേരിൽ ആർ ഡി പിയും വേദിയിൽ അവകാശം ഉന്നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ആദ്യ അവകാശികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് മുദ്രാവാക്യം വിളിച്ച് ഡി ഡി ടി പാർട്ടിക്കാരെയും ക്ലീറ്റസ് മത്തായിയെയും സംഘത്തെയും പോലീസ് ബലപ്രയോഗത്തിലൂടെ പുറത്താക്കി. അദാനിയുടെ മകൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഈ സംഘർഷം. അങ്ങനെ തുറമുഖത്തിന് അവകാശികൾ കൂടി വരുന്നു. ചുരുക്കി പറഞ്ഞ അവിടെ പോയിട്ട് അടി മേടിച്ചിട്ട് വന്നു. മേടിച്ചു, ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടന്നു. ഡി ഡി ടി പാർട്ടിയും ഞങ്ങൾ എല്ലാവരും അവിടെ ഫേമസ് ആവുക. അത് ഫേമസ് ആയി, അവിടെ ഇരുന്ന എല്ലാവരും ശ്രദ്ധിച്ചു, അദാനിയും ശ്രദ്ധിച്ചു, അദാനിയുടെ മകനും ശ്രദ്ധിച്ചു. തങ്കം, നീ എട്ടുകാലി മമ്മൂഞ്ഞ് എട്ടുകാലി മമ്മൂഞ്ഞ് കേട്ടിട്ടുണ്ടോ? ആ, അങ്ങനെ ഒരാളുണ്ടായിരുന്നു. ഈ നാട്ടിൽ ഏതെങ്കിലും വലിയ സംഭവം നടന്നാൽ അത് ഞാനായത്, അതിന്റെ പിന്നിൽ ഞാനാ എന്ന് പറയുന്ന ഒരാള്, അതാണ് ഈ നിൽക്കുന്നത്. നിന്റെ കെട്ടിയോ?